ഒരുപാട് അപവാദങ്ങൾക്കിരയായ ഒരു റെസിപ്പിയാണല്ലേ പൊറോട്ട. എന്നാലും നമ്മൾ മലയാളികൾക്ക് വല്ലപ്പോഴുമെങ്കിലും ഒരു പൊറോട്ട കഴിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് വീട്ടിലുണ്ടാക്കാം വളരെ സ്വാദിഷ്ടമായ പൊറോട്ട. വളരെ എളുപ്പമാണ്, ഒരുപാട് വീശുകയോ അടിക്കുകയോ കുഴയ്ക്കുകയോ ഒന്നും വേണ്ട, ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഇതുപോലെ സോഫ്റ്റായ നല്ല ലെയറൊക്കെയുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതാണിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, മൈദയിലുണ്ടാക്കുന്ന പൊറോട്ട. ഇത് 2 കപ്പ് മൈദയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരുപാട് കുഴച്ച് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണമെന്ന് മാത്രം. അടിച്ച് കുഴയ്ക്കൊന്നും വേണ്ട. കൈ വല്ലാതെ ഒട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ അല്പം എണ്ണ കയ്യിൽ തടവിയ ശേഷം കുഴയ്ക്കാം. ഇതുപോലെ ഒന്ന് റഫായിട്ട് കുഴച്ചെടുത്താൽ മതി. ഒട്ടിയതുകൊണ്ട് കയ്യിൽ അല്പം എണ്ണ തടവിയ ശേഷം ഞാൻ ഒന്നുകൂടി കുഴച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരു പ്ലേറ്റിൽ ഞാൻ 1/2 കപ്പ് ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവും നമുക്ക് ഈ ഫുൾ പൊറോട്ട ഉണ്ടാക്കാനും, എന്നാലും ബാക്കിയായിരിക്കും. ഇനി ഈ പൊറോട്ട മാവിനെ നമുക്ക് ഈക്വൽ പോർഷനായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. കൈയൊന്ന് എണ്ണയിൽ തടവിയ ശേഷം ഇതുപോലൊന്ന് ഉരുട്ടി വയ്ക്കാം. ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണൊന്നും ഉപയോഗിക്കരുത്. ഇതുപോലെ നമുക്ക് ഈക്വൽ പോർഷനായിട്ടൊന്ന് ഉരുട്ടി വയ്ക്കാം. ഇതൊരു 1 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഞാൻ ഏതായാലും ഇത് മുങ്ങാൻ പാകത്തിനുള്ള ഓയിൽ എടുത്തിട്ടില്ല, അല്പസമയം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വെച്ചാലും മതി. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ കിട്ടണമെന്ന് മാത്രം ശ്രദ്ധിക്കുക. ഒരു മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പൊറോട്ടയുടെ പരിപാടി തുടങ്ങാം. ഇതുപോലൊരു ടൈലിൻ്റെ പീസിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി അതില്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് തന്നെ കുറച്ചുകൂടി ക്ലീൻ ചെയ്ത് അവിടെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ബോൾസ് ആക്കി വെച്ചിരുന്ന ആ മാവ് ഓരോന്നും എടുക്കാം. അല്പം ഓയിൽ ഒന്ന് തടവി കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി ഇതിന് നമുക്ക് റോൾ ചെയ്യാൻ റോളർ പിന്നെ ഒന്നും ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മാവ് വളരെ സോഫ്റ്റായിട്ടിരിക്കുന്നത് കൊണ്ട് നല്ലപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. 2 കൈകൊണ്ട് ഇതുപോലെ ഒന്ന് സൈഡുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. മാക്സിമം തിന്നായിട്ട് പരത്തി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു രസകരമായ ജോലിയാണിത്. സത്യത്തിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇത് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അവിടെ അവിടെ കുറച്ച് ഹോൾസൊക്കെ വന്നു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിനെ നമുക്കിതുപോലെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരേക്ക് ഒന്ന് കീറി വയ്ക്കണം. ഒരു കത്തി കൊണ്ടിങ്ങനെ ഒന്ന് കീറുക. മാക്സിമം ലൈൻസ് കൊടുക്കുക. അതാണ് നമ്മുടെ പൊറോട്ടയുടെ ആ ഫ്രിൽസ് തരുന്നത്. ഇനി 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി വയ്ക്കണം. ഇതെല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ഒതുക്കിയ ശേഷം ഒന്ന് ചുറ്റി വെച്ചാൽ മതി. ഒന്നിങ്ങനെ നീട്ടിപ്പിടിച്ചാൽ കുറച്ചുകൂടെ വലിഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് റോൾ ചെയ്ത് വയ്ക്കാം.
കണ്ടോ, ഇപ്പം തന്നെ അല്പം വലിഞ്ഞ് നീണ്ടിട്ടുണ്ട്. ഇതൊന്ന് ചുറ്റി അറ്റമൊന്ന് ഉള്ളിലേക്കാക്കി വയ്ക്കുക. തിരിച്ച് നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഇത് വയ്ക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ ബോൾസും റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ 2 കപ്പിൽ നിന്ന് എനിക്ക് 6 പൊറോട്ടയാണ് കിട്ടുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഒരു 10 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്ത് കിട്ടും. നമ്മൾ അത്രയും സമയം എണ്ണയിലൊക്കെ മുക്കി വെച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡായി വരും. ഗോതമ്പ് പൊടിയിൽ ചെയ്യുമ്പോൾ ഇത്ര പെട്ടെന്ന് വരില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടും. കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. വീണ്ടും 2 സൈഡിൽ നിന്നും ഒതുക്കി കൊടുക്കുക. ഒന്ന് നീട്ടിയ ശേഷം ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അതേ എണ്ണയിൽ തന്നെ തിരിച്ചു വെച്ചു. ഇനി നമുക്ക് ചുടാൻ സമയമാകുമ്പോൾ ഓരോന്നും ഒന്നുകൂടി കൈകൊണ്ട് പരത്താം. വല്ലാതെ തിന്നായിട്ട് പരത്തരുത്, അപ്പോൾ നമ്മുടെ ആ ലെയേഴ്സ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. ഈ ഒരു വലുപ്പത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും മൈദ ആയതുകൊണ്ട് നമ്മൾ എടുത്ത് വരുമ്പോൾ തന്നെ കുറച്ചുകൂടി വലിഞ്ഞു വരും. ഈ ഒരു പാകത്തിന് പരത്തി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം ഞാനൊരു 4 എണ്ണം ഇങ്ങനെ പരത്തി വയ്ക്കട്ടെ, എന്നിട്ട് പാൻ അടുപ്പിൽ വയ്ക്കാം. പൊറോട്ട ഇതുവരെ വീട്ടിൽ ചെയ്തു നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇത് വളരെ സിമ്പിളാണ്, ഒരുപാട് നേരത്തെ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊറോട്ടയും ചുട്ടെടുക്കാം. പാൻ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇതിൻ്റെ അകമൊക്കെ കുക്കായി വരാൻ അല്പം സമയമെടുക്കും. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി എക്സ്ട്രാ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. ഞാൻ എടുത്ത ഓയിൽ അങ്ങനെയും ബാക്കിയുണ്ട്. ഒരുപാട് സമയം കണ്ടിന്യൂസ് ഒരു സൈഡ് വെച്ച് കൊടുക്കാതെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചു മറിച്ചു ഇട്ട് 2 സൈഡും നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. പൊറോട്ട നല്ല മുരിഞ്ഞു വരും, അകം നല്ലോണം കുക്കായി വരികയും ചെയ്യും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇതുപോലെ 2-3 എണ്ണം ആവുമ്പോൾ നമ്മൾ ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ ആ ലെയേഴ്സൊക്കെ ഇളകി വരും. കണ്ടോ, ലെയറൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇതുപോലെ കിട്ടും. ഒരുപാട് തിന്നായാൽ ഇതുപോലെ ലെയേഴ്സ് വരില്ല, അതുകൊണ്ട് കട്ടി കുറയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ നമ്മുടെ സോഫ്റ്റ് ലെയറി പൊറോട്ടാസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഏത് കറിയും കൂട്ടി കഴിക്കാം, വളരെ സ്വാദിഷ്ടമാണ്. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.